ഇപ്പൊ തന്നെ കരള ദാനമായിട്ട് കൊടുത്തത് എനിക്കും നിനക്കും പിടിച്ചിട്ടില്ല. അവിടെ കണ്ണനും കൂടെ നിന്നതായി കുഴപ്പമായി പോയത്. ഇനി അതുപോലുള്ള അബദ്ധങ്ങൾ സംഭവിക്കരുത്. സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അർഹതയുള്ളവരെ സഹായിക്കണം. കാർത്തൂൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഈ പറയുന്ന മാളൂനും മഞ്ജുവിനും കേസ് ഒന്നും ഉണ്ടാവത്തില്ല. രണ്ടാളും അരുണിന്റെ അപ്പച്ചിയുടെ മക്കളാ. അതുകൊണ്ട് അവര് രക്ഷപ്പെടുവെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. ആ ബോധമുള്ളത് കൊണ്ടാ ഇവരിതൊക്കെ ചെയ്യുന്നു. പവിത്രെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവളെ സുഖമായിട്ടൊന്നും പ്രസം. അവളെ സുഖമായിട്ടൊന്നും പ്രസവിക്കാൻ പോകുന്നില്ല. മിക്കവാറും വയറ്റിനകത്ത് വെച്ച് തന്നെ ആ കൊച്ചിന്റെ കാര്യം പോക്കാം. അങ്ങനെയൊന്നും പറയാതെ അമ്മേ, അവൾ അത്രയ്ക്ക് ദുഷ്ടയാ മോളെ. അങ്ങനെയുള്ള ഒരുത്തേക്ക് എന്തിനാ കുഞ്ഞ് വളർത്തിയിട്ട് കൊല്ലാനോ? എല്ലാരും ഭയത്തില്. ഈ അവസ്ഥയിലും ഇത്ര കഷ്ടപ്പെട്ട് മാളൂടെ എത്തിയതാ എല്ലാരും പേടിക്കാൻ കാരണം. അങ്ങനൊരു ഭയം ഞങ്ങൾക്കുണ്ട് കണ്ണേട്ട. അവള് പക്ഷെ കാർത്തൂനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് അവനെയായിരിക്കില്ല അരുൺ. നമ്മളിത് എത്ര കണ്ടതാ അനുഭവിച്ചതാ, ഇപ്പോഴും വലിയൊരു ദുരന്തത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. കണ്ണ് വന്നായിരുന്നോ? കണ്ണേട്ടനാകെ അപ്സെറ്റാ. അത് തെറ്റാണെന്ന് പറയാൻ പറ്റും അരുൺ അപ്പച്ചയ്ക്ക്. വലിയൊരു സഹായം ചെയ്തിട്ട് പോലും ഒരു നന്ദി വാക്ക് പോലും പറയാത്ത കൂട്ടത്തില മാളു. സഹായം സ്വീകരിച്ചതേ അപമാനമാണെന്ന് കരുതുന്ന കൂട്ടത്തില. കണ്ണനോടൊപ്പം തന്നെ ഞങ്ങളും ചേച്ചിയുടെ ഉപദേശം സ്വീകരിച്ച് അനീതി വന്നെന്ന ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നേ. അല്ല അല്ല എന്ന് മോൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത് സത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടു ദിവസമായിട്ട് മാളു ആരോടും മിണ്ടുന്ന പോലും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയായിരുന്നു അവളുടെ മട്ടും ഭാവമൊക്കെ. മാളുവിനെ സഹായിച്ചപ്പോ കാർത്തൂനെ പോലെ തന്നെ സന്തോഷിച്ച കൂട്ടത്തില ഞാൻ. അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞവനാ. എന്നാൽ ഇവിടെ അതിന് കഴിയുന്നില്ല. കാർത്തൂന്റെ സ്വഭാവത്തെ പരമാവധി മുതലെടുത്തു മഞ്ജു മാളും കൂടെ. സ്നേഹിച്ചു കഴിഞ്ഞാലേ അവരും വിളിക്കുന്ന എവിടെയും പോവും. അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? അതൊരു പക്ഷെ എന്റെ കുഞ്ഞിന്റെ മരണത്തിലേക്കുള്ള പോക്കായിരിക്കും. എനിക്കറിയാം എന്നെ പോലെ തന്നെ കാർത്തൂന് അപകടം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തില നിങ്ങൾ രണ്ടുപേരും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മാളു കാർത്തൂന്റെ അരിയിൽ ഉള്ളിടത്തുള്ള സമയം നെഞ്ചിടിപ്പോടെ നമുക്ക് കഴിയാൻ പറ്റൂ. ഞാൻ ഇന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ടു പോവും. അതുപോലെ പരമാവധി കാർത്തൂനെയും മാളുവിന്റെ അരിയിലേക്ക് അരുൺ കൂട്ടിക്കൊണ്ടു പോരുത്. സ്നേഹം കാണിച്ച് മാളു വന്നതുകൊണ്ട് കാർത്തൂ അതിനെ നിർബന്ധിക്കും. പക്ഷെ വെറുതെ അപകടം ഉണ്ടാക്കി വെക്കരുത്. കാർത്തൂന്റെ അടുത്താണോ മാളു? അതെ. കണ്ണിന് പറയാൻ എന്തോ ഉള്ളേന്ന് വെച്ച പറഞ്ഞു. മാളുവിന്റെ മുന്നിൽ വെച്ച് തന്നെ. അവളുടെ അവശതയൊന്നും കാര്യാക്കണ്ട. കണ്ണന്റെ സംസാരം കേട്ടിട്ട് ഇനി മാളു ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അത്രയും നല്ലത്. മാളു ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കാർത്തു അങ്ങോട്ട് പോകും. അതെ, ഞാൻ പറയുന്നത് തെറ്റില്ല. കൊല്ലാനാണ് വിളിക്കുന്നതെങ്കിലും സ്നേഹത്തോടെ വിളിച്ച അവിടെ ചെന്ന് കേറുന്ന കൂട്ടത്തില്ല കാർത്തു. കുട്ടിക്കാലം മുതലേ എന്റെ മോക്ക് നന്മ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അത് ഇത്തരം സാഹചര്യത്തിൽ ദോഷം ചെയ്യുന്ന അന്ന് ഞാൻ ചിന്തിച്ചില്ല. എന്തായാലും ഞാൻ മോളെ ഒന്ന് കാണട്ടെ. കണ്ണേട്ടൻ പറഞ്ഞൊക്കെ സത്യപ്പച്ചി. ഈ കൂടിക്കാഴ്ചക്ക് പിന്നില് ഒരു ദുരന്തം ഉറപ്പാ. എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ. കുറച്ചു സമയം കൂടി ഞാനിവിടെ ഇരുന്നോട്ടെ ചേച്ചി. മരുന്ന് കഴിച്ചായിരുന്നോ? ഇല്ല, അതൊന്നും എടുക്കാതെയല്ലേ പോകുന്നത്. വലിയ അബദ്ധമാണ് മോള് കാണിച്ചത്. കണ്ണേട്ട വന്നോ? വലിയൊരു സാഹസമാണ് മോള് കാണിച്ചത്. എല്ലാവരും കുറ്റപ്പെടുത്തി,
ഇനി കണ്ണേട്ടം കൂട വേണ്ട എന്നാലും പറയേണ്ടത് പറയണ്ടേ മോളെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേ നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുഖം കൂടി ഓർക്കണം മോളെ കാണാതാവുമ്പോൾ മോളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും അനുഭവിക്കുന്ന വേദനയും ഭയവും ഉണ്ടല്ലോ അത് തിരിച്ചറിയാനുള്ള ബോധം മോക്ക് വേണം മറ്റുള്ളവരുടെ വേദന ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലേ അതിനൊക്കെ പറ്റൂ കണ്ണേട്ടൻ ഒന്ന് നിർത്ത് എന്നെ കാണാനുള്ള കൊതുകൊണ്ടാ മാളു ഓടി വന്നത് അതൊരിക്കലും കാർത്തേജിയുടെ കണ്ണേട്ടൻ വിശ്വസിക്കില്ല വിശ്വസിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ ഒന്നും ഉണ്ടായില്ലല്ലോ എന്തിനാ കണ്ണേട്ട ഒന്ന് വാ ചെല്ലു കാർത്തേജി വാ മോളെ എനിക്കറിയാം എന്നെ എന്തിനാ മാറ്റി നിർത്തി സംസാരിക്കുന്നതെന്ന് അറിയാലോ മോൾ ഒരു കാര്യം മനസ്സിലാക്കണം മാളൂനും മോള് കരള് കൊടുക്കാൻ തയ്യാറായപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല ഞാനാണ് മോള് ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് ആദ്യം പറഞ്ഞത് മോൾക്കൊപ്പം നിന്നത് ഞാനാ അതേ നാവ് കൊണ്ട് ഞാൻ പറയാ മോള് വലിയൊരു സഹായം ചെയ്തിട്ട് പോലും അതിന് നന്ദി കാട്ടാത്ത മാളു ഇപ്പൊ സ്നേഹം കാണിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു ചതിയുണ്ട് ചേച്ചി അനിയത്തിയുടെ കാതിൽ ഓതി കൊടുത്ത ചതി ഒരിക്കലും മാളുവിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല കണ്ണേട്ടാ അല്ലെങ്കിൽ തന്നെ മോക്ക് സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും ഉള്ളിൽ ചതിയുണ്ടെന്ന് തോന്നാറുണ്ടോ മോളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കൂട്ടത്തിലല്ലേ വിജിത അവള് പോലും നാളെ സ്വഭാവത്തിലൊരു ഇത്തിരി മാറ്റം വരുത്തി വന്ന മോൾ അവളെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കത്തില്ലേ മുറിവ് പോലും കരഞ്ഞിട്ടില്ല എന്നിട്ടും മാള് വന്നത് എന്നെ കാണാനുള്ള കൊതികൊണ്ടാ അതെ അതേ മാളു ദീപാവലിക്ക് വന്നാ അന്നും ഇതുപോലെ സ്നേഹിച്ചിരുന്നല്ലേ അതുകൊണ്ടാണല്ലോ നേരം പുലരും മുമ്പ് തന്നെ മത്താപ്പ് കത്തിക്കാൻ മാളുവിനൊപ്പം കൂടിയത് അരുണിന്റെ അമ്മയും മോളുടെ ഭർത്താവായ അരുണും മോൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്നെ പോലെ തന്നെ സംസാരിച്ചിട്ടുണ്ട് അവർക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ മാളുവിനെ കുറിച്ച് മോഹരില്ലല്ലോ നാഗക്ഷേത്രത്തിലൊക്കെ പോയിട്ടാ മാളു വന്നത് മനസ്സിലായി ദൈവത്തിന്റെ മുമ്പേ പോയി പ്രാർത്ഥിച്ചത് എത്രയും പെട്ടെന്ന് മോളെ ഇല്ലാതാക്കണം എന്നാണെങ്കിലോ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നും എല്ലാരെ കുറിച്ച് നല്ല ചിന്തകളും മാത്രമേ എനിക്കുള്ളൂ മോളെ അത് മോക്കും അറിയാവുന്നല്ലേ എന്നാ ഇവിടെ മാളു മോൾക്കരയിലേക്ക് എത്തിയിട്ട് പറഞ്ഞപ്പോ എന്റെ നെഞ്ചെടുപ്പ് കൂടി പവിത്രയ്ക്കും അമ്മയ്ക്കും ഒക്കെ അങ്ങനെ തന്നെ മോളെ അമ്മ എനിക്കൊപ്പം വന്നിരുന്നെങ്കിലേ മാളുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാതെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞനെ അതിനവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മോള് ചെയ്യുന്ന സൽപ്രവൃത്തികള് മറ്റുള്ളവരെല്ലാം കണ്ണീരിലാഴ്ത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്തിരിയുന്നതല്ലേ നല്ലത് ഇങ്ങനെയൊന്നും മാളുവിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കല്ലേ പ്രത്യേകിച്ച് കണ്ണേട്ടൻ മോളെ കാർത്തു ഇനി ഒന്നും പറയണ്ട എനിക്ക് കേക്കണ്ട കണ്ണേട്ടൻ പറഞ്ഞത് എന്റെ അമ്മ പറഞ്ഞ തന്നെയായിരിക്കും അല്ലേ എന്നെ സൂക്ഷിക്കണമെന്ന് അതൊന്നും കാര്യമാക്കണ്ട മാളു ഇനിയിപ്പോ അത് തന്നെ എല്ലാവരും പറയൂ അതിനാരും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഞാനും മഞ്ജു ചേച്ചിയും കാർത്തി ചേച്ചിയോട് സ്നേഹം കാട്ടിയപ്പോഴൊക്കെ കാർത്തി ചേച്ചിക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്തോറും അവരുടെ ഭയം കൂടത്തേ ഉള്ളൂ എനിക്കങ്ങനെ ഭയമൊന്നുമില്ല മാളു ഇന്ന് പോണ്ടാന്ന് തന്നെയാ ഞാനും പറയുന്നത് അതൊന്നും വേണ്ട ഇപ്പൊ തന്നെ ഇറങ്ങണം ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ മാളു ഉടനെ അങ്ങോട്ട് യാത്ര വേണം കണ്ണൻ എന്താ മോളോട് പറഞ്ഞത് മാളുവിനെ ഇവിടെ നിർത്താനാണോ
പോയിട്ട് വരാം കാർത്തുചേച്ചി. ഇനി മോള് ഇങ്ങോട്ട് വരണ്ട, അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. കണ്ണന് മാത്രമല്ല, അരുണിനും മോളുടെ അമ്മായിക്കും ഒന്നും. അതൊക്കെ അവർക്കാർക്കും മോളോട് സ്നേഹമില്ലഞ്ഞിട്ടല്ല. മോളിപ്പോ കാർത്തുവിനോട് കാണിക്കുന്ന അടുപ്പം 100% സത്യമാണെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നില്ല, ഈ അമ്മയ്ക്ക് പോലും. കാർത്തുച്ചേ, എനിക്കിടയ്ക്ക് കാണുന്നുണ്ടമ്മ. അങ്ങനെ എന്നെ കാണണം തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് വരാം. ചേച്ചി നാളെ അങ്ങോട്ട് വരൂ. ഇന്ന് കണ്ടില്ലേ, പിന്നെന്തിനാ നാളെ വരുന്നത്? അങ്ങനെ വരുന്നോണ്ട് എന്താ അപ്പച്ചി കുഴപ്പം? ഇനിയിപ്പോ മകള് എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ. ഇതാണ് പ്രശ്നം, മോൾക്ക് എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് വേദനിക്കുന്ന മറ്റു ചിലര് മോളുടെ ചുറ്റും ഉണ്ടെന്ന് ഓർക്കണം. ഞങ്ങളൊക്കെ ആയതുകൊണ്ട് കണ്ണൻ മറുത്തൊന്നും പറയാത്തത്. നീ ഇവിടെ വന്നു എന്നറിഞ്ഞപ്പോ കണ്ണൻ ഓടിയെത്തിയത് നിന്നെ വിശ്വാസമില്ലാത്തോണ്ട് തന്നെയാ മോളെ. അത് മാറണമെങ്കിൽ നിന്റെ ഈ മാറ്റം സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം. സാരമില്ല, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. കാർത്തി ചേച്ചിക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ അരുണേട്ടൻ അനുവദിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോരെ. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഇനി ഒരിക്കലും ഞാനായിട്ട് കാർത്തി ചേച്ചി ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, മറ്റാരെങ്കിലും അതിന് ശ്രമിക്കുകയാണെങ്കിൽ ജീവൻ കളഞ്ഞും ഞാൻ കാർത്തി വെച്ച് സഹായിക്കും. പോകാമ്മ, പോയിട്ട് വരാം മോളെ. വയ്യാത്ത കൊച്ച, തല്ലിയിട്ടില്ല, ഇപ്പൊ കരണത്തൊന്ന് തരാനാ തോന്നണേ. എന്താ മോളെ നീ കാണിച്ചേ? ഞാൻ ചെല്ലുമ്പോ അനീത്തിയും ചേച്ചിയും തമ്മിൽ ഭയങ്കര സ്നേഹം. ചേച്ചിക്ക് ഇങ്ങോട്ടുള്ളതിനേക്കാളും അനീത്തിക്ക് അങ്ങോട്ടെ ഇപ്പൊ അടുപ്പം കൂടുതല്. ആ അടുപ്പം അകലം കൂട്ടാനാണോ? ഒരിക്കലും ഇനി കാർത്തു അടുത്തേക്ക് വരാത്ത രീതിയില് അകലം കൂട്ടാനാണോ എന്നാ ഞാൻ ചോദിച്ചേ. ഒരിക്കലും അല്ല മുത്തശ്ശ, എന്നെ ആരും വിശ്വസിക്കുന്നില്ല. എങ്ങനെ വിശ്വസിക്കും? നിന്റെ പ്രവൃത്തികളൊക്കെ അത്രയ്ക്ക് നല്ലതായിരുന്നല്ലോ. മോളെ, അനുഭവങ്ങളെ പാഠമാക്കാത്തവര് ജീവിതത്തിൽ വിജയിക്കില്ല. കാർത്തു ചെയ്ത നല്ല കാര്യങ്ങൾ മോളും മഞ്ജുവും ഓർക്കണ്ട. എന്നാ നിങ്ങൾ കാർത്തുവിനോട് ചെയ്ത തെറ്റും അതിന് നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷയും ഓർക്കണം.
അങ്ങനെയാണ് സ്വന്തം പ്രവൃത്തിയെ നമ്മൾ വിലയിരുത്തേണ്ടത്. കാർത്തുവിനോടുള്ള ദേഷ്യം കൂടി കൂടി ഒറ്റപ്പെട്ടു പോയി മോളുടെ ചേച്ചി. ആരും ഇപ്പൊ മഞ്ജുവിനെ പഴയതുപോലെ സ്നേഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവൾ അരികിലേക്ക് വരുമ്പോ എല്ലാവരും ഭയക്കുന്നു. എനിക്കിപ്പോ അങ്ങനെ തന്നെയാ, മഞ്ജു ചേച്ചിയോട് വെറുപ്പാ. ഈ പറയുന്നതില് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടോ മോളെ? അതിലെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും സംശയമുണ്ട് അച്ഛാ. ഒരാൾ ഒഴിച്ച് കാർത്തുവിന്. കാർത്തുവിനെ പോലെ സാധുവായ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ എളുപ്പാ. വരയമ്പുലി മുയലിനെ മാന്യൊക്കെ വേട്ടയാടുന്നത് പോലെയാ. എന്നാൽ നിങ്ങളെക്കാൾ കരുത്ത് കാർത്തുവിനുണ്ട്. അതാ കുട്ടിയിൽ വലയം ചെയ്ത് നിൽക്കുന്ന ഉപാസനാമൂർത്തികളുടെ ശക്തിയാ. മോളൊന്ന് ആലോചിച്ചു നോക്ക്. കൊടുങ്കാറ്റിൽ വെച്ചാണ് കണ്ണന് കാർത്തുവിനെ കിട്ടിയത്. അവിടെ പോലും ആ ചോരക്കുഞ്ഞിന്റെ മണം പിടിച്ച് ക്രൂരമൃഗങ്ങളൊന്നും എത്തിയില്ല. അവിടെ തൊട്ട് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾ പോലും എല്ലാത്തിനും സാക്ഷിയാ. കൃഷ്ണഭഗവാനെ കൊല്ലാൻ വേണ്ടി കംസൻ ജനനത്തിനു മുമ്പേ കാത്തിരുന്നില്ലേ? പിന്നീട് എന്തെല്ലാം ചെയ്തു? എന്നിട്ട് മരിച്ചതാരാ? അതൊക്കെ കുഞ്ഞുന്നാൾ മുതൽ കേട്ടും വായിച്ചും മനസ്സിലാക്കുന്നതൊക്കെ തെറ്റും ശരിയും എന്തെന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാ. മുത്തച്ഛൻ നോക്കിക്കോ, നിങ്ങളെയൊക്കെക്കാൾ കൂടുതൽ കാർത്തുവിനെ സ്നേഹിക്കുന്നത് ഞാനായിരിക്കും. കാരണം എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കരള് കാർത്തു ചേച്ചി എനിക്ക് തന്നതാ. അതിന്റെ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെന്തുകൊണ്ടാ മോളെ കാണാൻ കാർത്തു ഐശ്വര്യയിൽ വന്നപ്പോ മോളതൊക്കെ മറന്നുപോയത്? അന്ന് എന്റെ മനസ്സില് മഞ്ജു ചേച്ചിയുടെ ഉപദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ വന്നപ്പോഴാ മുത്തശ്ശനും അമ്മയും അച്ഛനും ഒക്കെ മാറിയും തിരിഞ്ഞും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. എന്തിന്, പുരുഷമാമൻ പോലും എന്നെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. പിന്നെ ഞാൻ മാറിയില്ലെങ്കിൽ ദൈവങ്ങൾ എന്റെ ഒപ്പം നിൽക്കില്ലെന്ന് അറിയോ മുത്തശ്ശ? എങ്കിലും നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഭയാ മോളെ. അതുകൊണ്ട് നീ ഇനി അങ്ങോട്ടൊന്നും പോകണ്ട. നിന്നെ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുന്നത് വരെ കണ്ണിനും അരുണും ഒക്കെ നല്ല ടെൻഷനുണ്ട് മോളുടെ ഈ മാറ്റത്തിൽ. അത് മോള് മനസ്സിലാക്കണം. ഇനി ഇങ്ങനെയൊന്നും സാഹസം കാണിക്കല്ലേ. ഇതുപോലെ എല്ലാവരും വിഷമിപ്പിക്കല്ലേ. എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് വേണം പോവാൻ, കേട്ടോ? ആ മോളെ, ശരത്ത് ഇടയ്ക്ക് വന്നിട്ട് ഹോസ്പിറ്റൽ വരെ പോയായിരുന്നു. അയാൾക്കൊരു തലയിട്ടില്ല. അയ്യോ, എന്നിട്ട്? ഇപ്പഴെന്നെ വിളിച്ചിരുന്നു. BP 200 കടന്നെന്നാ പറഞ്ഞേ. 2 മണിക്കൂറോടെ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാ ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാം. വേണ്ട, ഞാൻ അങ്ങോട്ടാ പോകുന്നത്. നീ മോളുടെ രീതിയിലിരിക്കെ. എന്നാ ഞാൻ പോയിട്ട് വരാം. കേട്ടല്ലോ പറഞ്ഞത്. ഞങ്ങളെ ഒന്നും പോലെ കരയുന്നില്ലെങ്കിലും ശരത്തേക്കന നിങ്ങൾ മക്കളെ കുറിച്ച് ഓർത്ത് ഏറ്റവും വിഷമിക്കുന്നത്, അത് മനസ്സിലാക്കണം. വാ. അല്ല, ജീവൻ ഡോക്ടറെ അരുൺ കണ്ടായിരുന്നു. അത് ഡോക്ടറാണെന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഇനി എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൻ അവളെയും കൊണ്ട് അവിടേക്ക് പോവായിരിക്കോ? ഇപ്പൊ അതേപറ്റി അല്ല നീ ചിന്തിക്കേണ്ടത്. മാളുവിനെ പറ്റിയാ, അവൾ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. വയ്യാത്ത ഈ അവസ്ഥയിൽ അവൾ എവിടെ പോകാൻ അനന്തുവേട്ടാ? അച്ഛനൊരു കഴിവില്ലാത്തവനാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ഈ സമയത്തെങ്കിലും അമ്മ ചോദ്യം ചെയ്യണ്ടേ? എനിക്കൊപ്പം നിന്ന് അമ്മ കുറ്റപ്പെടുത്തണ്ടേ?